ബിസ്മി ഒന്നും ഒന്നും മൂന്ന് കോ പവേർഡ് ബൈ എൻഗേജ് ഓൺ പോക്കറ്റ് പെർഫ്യൂം ജോസ് കൊജുവിലേഴ്സ് ആൻഡ് വി സ്റ്റാർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എങ്ങനെയാണ് എൻ്റെ ഡ്രസ്സൊക്കെ? ചില ഡ്രസ്സ് ഇടുമ്പോളേ എനിക്ക് തന്നെ അറിയാം, അയ്യോ പതിവിനേക്കാളും കൂടുതൽ വണ്ണം വെച്ചിരിക്കുകയാണ്. ചില ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, വയറൊന്നും അറിയണില്ല, ഭയങ്കര ഒരു ഒതുക്കം, മെലിഞ്ഞു തോന്നിക്കുന്നു. അപ്പൊ ഈ ഡ്രസ്സ് എനിക്ക് എന്തോ ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഇങ്ങനെ കാണിച്ചാ ഭയങ്കര സന്തോഷം. കുറച്ചുപേരൊക്കെ കാണിക്കുന്നു, അത് തന്നെ വലിയ സന്തോഷം. സത്യത്തിൽ ഫ്ലോറിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫുൾ ബ്ലാങ്കാണ്. കാരണം വരുന്ന ഗസ്റ്റുകൾ അവർ സംസാരിക്കുന്നതനുസരിച്ച് പിന്നെ ആ ഫ്ലോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വിചാരിക്കാണ് നല്ല എപ്പിസോഡാവും, ചിലപ്പോൾ ഒരു ഓക്കെ എപ്പിസോഡാവും. ഇതെന്തായാലും ഒരു ഗംഭീരം എപ്പിസോഡ് ആവട്ടെ എന്ന് ഞാൻ എല്ലാ എപ്പിസോഡും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഗസ്റ്റ് നല്ല ചുറുചുറുക്കുള്ള രണ്ട് ഒരു സുന്ദരക്കുട്ടനും ഒരു സുന്ദരി കുട്ടിയാണ്. പുതിയ പിള്ളേർക്കാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അവർക്ക് ഇത് കൊടുക്കേണ്ടത്. അവർക്ക് പ്രത്യേകിച്ച് നമ്മളായിട്ട് പ്രോത്സാഹനം കൊടുക്കേണ്ട കാര്യം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ട് തന്നെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വള്ളിക്കുടലിലെ വെള്ളക്കാരൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നു ഈ ചിത്രത്തിന്റെ നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു ബാലതാരമായിട്ട് വന്ന് ഈ കുട്ടി എത്രയും വലുതായാലും എന്തൊക്കെ പ്രായമായെന്ന് വന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ബാലതാര ഇമേജാണ്. സ്വാഗതം ചെയ്യാം ഗണപതി. ആ വള്ളിനിക്കർ ഇട്ട ആ ചെറിയ പയ്യനാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുന്നത്. ആ സിനിമ വള്ളിനിക്കർ അല്ലായിരുന്നോ? ആ സിനിമയിലല്ല, ചെറിയ ട്രൗസറും ചെറിയ ട്രൗസർ അത് എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഒരു മൊന്തയൊക്കെ കയ്യിൽ വെച്ചോണ്ടല്ലായിരുന്നോ? ഒരു ചായക്കടയില് ദിലീപേടനും ഇന്നസെന്റ് ഒക്കെ ഉണ്ടായിരുന്ന ആ രംഗത്ത് ആ പാട്ട് അങ്ങോട്ട് ആ പാട്ട് പാടിയത് ഗണപതി തന്നെയായിരുന്നു. അത് ശരിക്കും ഇന്നസെന്റ് ഏട്ടനാണ് ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞ ഇന്നസെന്റ് ഏട്ടൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് പാലും പഴവും എന്നുള്ളൊരു പാട്ട് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ട് വീട്ടിലൊക്കെ വരും ഇങ്ങനെ പാലും പഴവും അത്, അപ്പൊ മൊത്തം വരികൾ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അത് വേണ്ട, രണ്ട് വരികൾ അറിഞ്ഞാൽ മതി. അങ്ങനെയാണ് ആ സീൻ ക്രിയേറ്റ് ചെയ്തത്. ഇന്നസെന്റ് ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോരം കഥകളും എന്തോരം പാട്ടുകളും ഇത്രയും കഥകളും ഓർമ്മകളും ഉള്ള ഒരു അദ്ദേഹം എപ്പോഴും ഞാൻ എട്ടാം ക്ലാസ്സുകാരൻ. പക്ഷെ ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ സംസാരമോ അനുഭവ സമ്പത്താണല്ലോ ഒരു പക്ഷെ വിദ്യാഭ്യാസത്തിനേക്കാളും ഏറ്റവും വലുത്. നമ്മളെ തിരിച്ചറിയിപ്പിച്ച ഒരു വലിയൊരു മഹാനായ പ്രതിഭയാണ് ഇന്നസെന്റ് ഏട്ടൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെയാണ് ആദ്യ സിനിമ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ പാലും പഴവും തന്നെ ഒന്ന് കേട്ടാലോ. പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകൊണ്ടും. രണ്ടാഴ്ചയൊക്കെ പാടായിരുന്നു. അത് പറഞ്ഞപ്പോൾ ഓർത്തത് നല്ല ആരോഗ്യം വളരെ ശ്രദ്ധിക്കുന്ന ഒരു പയ്യനായിട്ട് തോന്നുന്നു. ഞാനൊരു വയസ്സ് എന്റെ മനസ്സിൽ വരുവാണെങ്കിൽ 18, 19, 20, 22 അല്ലെ, അത് കടന്നിട്ടില്ലല്ലോ. പക്ഷെ നല്ല ബോഡിയൊക്കെ നോക്കുമ്പോഴും നല്ല, നമുക്കിപ്പോ നമുക്ക് ദൈവം തന്ന സൗന്ദര്യത്തെ നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാം. അല്ലാണ്ട് നമ്മൾ പോയി അഭിഷേക് ബച്ചന്റെ ഹൈറ്റോ ഷാരൂഖ് ഖാനെ പോലെയോ സൽമാൻ ഖാനെ പോലെയോ അതൊന്നും വേണ്ട. നമുക്ക് എത്രത്തോളം മസിൽ വെക്കാൻ പറ്റും, നമുക്ക് എത്രത്തോളം വയറ് കുറയ്ക്കാൻ പറ്റും, നമുക്ക് എത്രത്തോളം മുടി സ്റ്റൈൽ ആക്കാൻ പറ്റും, എത്രത്തോളം താടി വളർത്താൻ പറ്റും, അതെ അന്വേഷിക്കാൻ പറ്റും അല്ലെ. നമുക്ക് ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചേക്കുന്നതിന്റെ ഭംഗിയുടെ മാക്സിമം നമ്മൾ എത്തിക്കുക അല്ലെ. അപ്പൊ ഒരു കാര്യം ചെയ്യുക ഗണപതി, ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് വള്ളിക്കുടലിനുള്ളിലൊടിക്കും ആ പാട്ട സിനിമയിലാണ്. അല്ല 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 അല്ല, ഇത് ദീപക് ദേവ് ദീപക് എണ്ണാണ് നമ്മുടെ പടത്തിലെ മ്യൂസിക്. ഞാൻ അണിബി ടു ആണ് ദീപക് എണ്ണ കൂടെ വർക്ക് ചെയ്യുന്നത്. ഗണപതി, ഇത് ഈ വള്ളിക്കുടലിലെ വെള്ളക്കാരൻ എന്ന ചിത്രത്തിൽ ഇതേപോലെ പാട്ടും ഡാൻസും റൊമാൻസും അതിനകത്ത് എന്താ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല റോള് തന്നെയാണ് കിട്ടിയേക്കുന്നത്. തീർച്ചയായിട്ടും പാട്ടും ഡാൻസും ഇല്ല, എന്താ പറയണ്ടേ, വിഷ്വൽ സീക്വൻസ് പരിപാടികളൊക്കെ ഉള്ളൂ. അല്ലറച്ചില്ല റൊമാൻസ് അത് പോരാ അല്ലെ. നമുക്ക് അല്ലറ ചില്ലറേ സിനിമയിൽ പറ്റിയിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഒന്നും ഒന്നും മൂന്നില് അതിനേക്കാളും കുറച്ചുകൂടെ റൊമാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതേവേണ്ടി ആ കുട്ടീനെ നമുക്ക് വിളിക്കണ്ടേ? ഒരു ചെറിയ വിഷമം കിടക്കുന്നുണ്ടല്ലോ. അല്ലറ ചില്ലറ റൊമാൻസ് എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആ കുട്ടിയുടെ പേരെന്താണ്. തനുജ. തനുജ, എങ്ങനെയാണ് ഗണപതി വിളിക്കുന്നത്? ഞാൻ തനുജ എന്നാണ് വിളിക്കാറ്. തനു എന്നായിരിക്കില്ലേ ഗണപതിയുടെ? തനുജ എവിടെയുണ്ട് മോളെ, ഓടി പോയോ? ഇതേതാണ് ഈ സ്ലിം ബ്യൂട്ടിനെ ഞാൻ കാണുക, എന്ത് നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട്, ഏതോ പരസ്യത്തിന്റെ മോഡലൊക്കെ വന്ന് നിൽക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടി പറഞ്ഞതിനോട് തിരിച്ച്. ഇത് ആദ്യത്തെ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് തനുജ തന്നെ പറയട്ടെ. ആദ്യത്തെ പടം
ആദ്യത്തെ പടം ഞാനൊരു ഫീച്ചർ മൂവിയാണ് ചെയ്തത്, ഇവിടെ ഈ നഗരത്തിൽ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ നഗരത്തിൽ എന്നൊരു ഫീച്ചർ മൂവിയാണ് ചെയ്തത്. ശരിക്കുള്ള സിനിമ ഏതായിരുന്നു? മെല്ലെ എന്നൊരു മൂവിയാണ്. മെല്ലെ എന്നൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് പോക്കിരി സൈമണിൽ ഉണ്ടായിരുന്നു. പോക്കിരി സൈമണിൽ ഉണ്ടായിരുന്നു. സണ്ണി വെയിന്റെ സിസ്റ്റർ. കൊറേ സിനിമകൾ ചെയ്തല്ലോ. അതില് ഗണപതിയുടെ പേരായിട്ടാണോ വരുന്നത്? അതെ, ഞാൻ ഗണപതിയുടെ പേര്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ രണ്ടും കൂടെ അഭിനയിച്ചപ്പോൾ? ഇല്ല, ആക്ച്വലി നല്ല ലൈക് നല്ല കെമിസ്ട്രി ആയിരുന്നു. രണ്ടുപേരും കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തിൽ ഒരുപാട് റൊമാൻസ് അല്ലേ? എന്താ പറയുക, തനുജയുടെ ഒരു ക്യാരക്ടർ വൈസ് ഉള്ള ഒരു, ഞാനൊരു ഐ പി എസ് ഓഫീസർ ആയിട്ടാണ്. അപ്പം കുറച്ചുകൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് റൊമാൻസിനെക്കാട്ടി കൂടുതലും അങ്ങനെ ഒരു രീതിയിൽ പാവക്കുട്ടി പോലത്തെ ഒരു കുട്ടിയുടെ ഫേസിൽ നിന്ന് ഒരു ഐ പി എസ് ഓഫീസറിനെ അങ്ങോട്ട് വിചാരിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ എന്തെങ്കിലും, അല്ലെങ്കിൽ മോൾ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്നെ പണിയറിഞ്ഞൂലേ, സാരില്ല. സോ ഞാനിങ്ങനെ റൂമിലേക്ക് വന്ന് ഇങ്ങനെ അടുക്കി പറക്കുന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ ആ ഒരു റിപ്പോർട്ട് കാർഡ് കാണാണ്, ലൈക് ക്യാൻസർ ആണെന്നുള്ള. അപ്പം അതങ്ങ് ചെയ്യാല്ലേ. ഓക്കെ, നോക്ക് വൃത്തിയടാ കിട്ടിയത്, നോക്ക് ഒരു വൃത്തിയില്ല. ഞാൻ ഒറ്റ മോളേ ഉള്ളൂ എന്നുള്ള ഒരു വിചാരം ഇല്ലേ മനുഷ്യൻ. ഉഫ്, എന്താ അത്? പുതിയ കുട്ടിയല്ലേ, അപ്പൊ എന്നാലും നമ്മൾ ചോദിച്ചപ്പോ തന്നെ ചെയ്തു. അങ്ങനെ ഒരു മടി പിടിക്കേണ്ട ആവശ്യമില്ല എന്റെ അടുത്തല്ലേ, അതുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ ഒരു ഇത് വേണ്ട. പിന്നെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് എല്ലാവിധ ഒരു ഫ്രീഡവും തന്നിട്ടുണ്ട്, ആ രീതിയിലേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ അയ്യോ അങ്ങനെ ചെയ്താൽ ഞാൻ എനിക്ക് പണി കിട്ടി, അങ്ങനത്തെ ചിന്തകളൊന്നും ഇവിടെ വേണ്ട. ഒരു കാര്യം, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരു പണി തരാൻ വേണ്ടി അടുത്തൊരു പെർഫോമൻസ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഈ പെർഫോമൻസ് ആണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം കാര്യങ്ങള്, സിനിമ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ കുറച്ച് വരുമ്പോൾ ഞാൻ കൂടുതൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഇടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് വള്ളിക്കൂടിലെ വെള്ളക്കാരൻ ചിത്രത്തിനെ പറ്റി അതിന്റെ ഒരു ഇതിവൃത്തം എന്താന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വള്ളിക്കൂടിലെ വെള്ളക്കാരൻ ഒരു സിമ്പിൾ ലൈക്ക് ഒരു ഫാമിലി എന്റർടൈനർ ആണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഞാൻ ബാലു വർഗീസ്, ലാലങ്കള്, അജു വർഗീസ്, അങ്ങനെ വലിയൊരു താരനിര തന്നെ അല്ലേ. അപ്പോ അങ്ങനൊരു ബേസിക്കലി എന്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് രണ്ട് മുത്തുമണി ചേച്ചിയാണ്. അപ്പോ രണ്ട് ഈ ലാലങ്കളുടെയും മുത്തുമണി ചേച്ചിയുടെയും രണ്ട് മക്കളാണ് ഞാനും ബാലു വർഗീസും. ബാലുചേട്ടനും ഞാനും രണ്ടുപേരും ചെറുപ്പം തൊട്ടേ യൂറോപ്പ് എന്നൊരു ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു അപ്പത്തേക്ക്, അപ്പൊ രണ്ടുപേർക്ക് ഒരാൾക്ക് മാത്രമേ വീട്ടിൽ നിന്ന് പോകാനുള്ള അനുവാദമുള്ളൂ, അത് ആർക്ക് വേണേ തിരഞ്ഞെടുക്കാന്നുള്ളത്. അങ്ങനെയുള്ളൊരു കഥ അപ്പൊ തന്നെ നമുക്ക് ഓർക്കാം. ബാലു ഒക്കെ കുടുംബം ലാൽസാറൊക്കെ അവന്മിക്ക് വരുമ്പോൾ, അജു വർഗീസ് എല്ലാരും കൂടെ വരുമ്പോഴത്തേക്കും ഇതൊരു ഉഗ്രം പടം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ അല്ലെ നിങ്ങൾക്ക് ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര നിങ്ങൾക്ക് അഭിമാനിക്കാം, അല്ലെങ്കിൽ സന്തോഷിക്കാം, വലിയ പറ്റിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ ചെറിയൊരു നല്ലൊരു, നമ്മൾ ഇതുവരെ നമ്മൾ എല്ലാ ഷോയിലും അങ്ങനെ ഉൾക്കൊള്ളിക്കാറുണ്ട് ഒരു റൊമാൻറ്റിക് പെർഫോമൻസ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം പറയേണ്ടത്, അയ്യോ ആഗ്രഹം, അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യം. കുട്ടിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ എല്ലാം സാധിപ്പിച്ചിട്ട് നമ്മൾ ഈ ഷോ കഴിഞ്ഞു വിടുള്ളു കേട്ടോ. അപ്പൊ ഒരു റൊമാൻറ്റിക് ഒരു പാട്ട് വെച്ച് തരും, അങ്ങ് കൂളായിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഞാനൊന്ന് ആസ്വദിക്കട്ടെ നിങ്ങളുടെ ഇത് കണ്ടിട്ട്, റൊമാൻസ് കണ്ടിട്ട്. അതെ, ശ്രമിക്കോ.
ഈ പാട്ടിന്റെ ഒരു ഒരു മാജിക് എത്ര എ ആർ റഹ്മാൻ അല്ലെ. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഞാൻ ഓർത്തേ ദൈവമേ എന്റെ അടുത്ത് ഗണപതി പറഞ്ഞു എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കരുടായി. എന്ത് ഭംഗിയായിട്ട്, അത് മാത്രല്ല എന്ത് നല്ല ജോഡികള്, പറ്റിയ ആൾക്കാർ രണ്ടുപേരും ഇതുപോലെ അങ്ങനെ അങ്ങനെ പോട്ടെ മോളെ നല്ല ഭംഗിയായിട്ട് ഡാൻസ് ചെയ്ത് പഠിച്ചു. ഡാൻസ് ഡാൻസറാണ് ബേസിക്കലി. ഓ അതാണ്, എത്ര നാളൊക്കെ കൊച്ചിലോട്ട് ഡാൻസ് പഠിച്ചു? 3 വയസ്സ് അതാണോ ഇങ്ങനെ ഒരു ആകാര പടിവ് ദൈവം തന്നത്? എനിക്കറിയില്ല. ഡാൻസ് ഇങ്ങനെ ഭയങ്കര അരമണ്ഡലത്തിലൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ബോഡി ഷേപ്പ് കിട്ടുന്ന അതുകൊണ്ടായിരിക്കും. അതെങ്ങനെ ഇങ്ങനെ സ്ലിം ബ്യൂട്ടി ആയി നിൽക്കാൻ? കൊച്ചിലോട്ട് ഇങ്ങനെ ഭക്ഷണം കുറച്ചിട്ടാണോ? ഭക്ഷണം നല്ലോണം കഴിക്കും, പക്ഷെ എന്താണെന്നറിയില്ല ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇത്രയൊക്കെ വയറ് കാണിച്ചാലും അതൊരു വൃത്തികേടല്ല, എന്നുവെച്ചാൽ അത് നല്ല ഭംഗിയായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെയൊന്നും ആർക്കും എല്ലാവർക്കും വയറ് കാണിക്കാൻ പറ്റത്തില്ല. ചാടി കിടക്കുന്ന വയറൊക്കെ ഒരിക്കലും ആർക്കും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ കളിക്കുന്ന കാണാൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ഇപ്പൊ ഡാൻസ് ചെയ്തു, സിനിമ വിശേഷങ്ങൾ ഇടയ്ക്ക് പറയുന്നു, ഇനി പാട്ട് പാടാനൊക്കെ വല്ല ആഗ്രഹമുണ്ടോ? ഗെയിമിലോട്ട് പോകും. അടിപൊളി ഒരു ഗെയിം ആയിരിക്കും. ആ കൊറേ കൊച്ചു ബോളുകളൊക്കെ നല്ല രസം. ഇത് എല്ലാ വീട്ടിലും കൊച്ചു പിള്ളേരുള്ള വീട്ടിലൊക്കെ ഈ ബോള് കാണും. എന്റെ വീട്ടിൽ രണ്ട് പിള്ളേരുണ്ടായത് ഈ ബോള് മേടിച്ചോണ്ട് ഓ അങ്ങനെ ശരി. അപ്പൊ ഈ ബോൾ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ മാറ്റി 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 മേടിച്ചോണ്ടിരിക്കും. ഞാൻ എന്റെ അനിയന്റെയും അനീതിയുടെയും പിള്ളേരെ ഞാൻ കൊച്ചിലെ അവര് ചോദിച്ചു ഏത് പേരെ എന്നെ വിളിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തന്നെ ഒരു പേര് കൊറേ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ കണ്ടുവച്ചു, കൊച്ചമ്മ. അപ്പൊ അവർ രണ്ടുപേരും ഇപ്പൊ രണ്ടുപേർക്കും 2 വയസ്സായി. അപ്പൊ അവര് കൊച്ചരി പല്ലും കാണിച്ച് കൊച്ചമ്മീ 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 എന്ന് വിളിക്കുമ്പോ എന്റെ എനിക്ക് അങ്ങോട്ട് എന്റെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കൺമണിയും കുട്ടാപ്പിയും. അപ്പൊ അവർക്ക് വേണ്ടി ആയിക്കോട്ടെ ഈ ഗെയിം നിങ്ങൾ കളിക്കും. ഇത് കുട്ടാപ്പി, കൺമണി. അപ്പൊ നിങ്ങളെ കഴുത്തില് കൺമണിയുടെയും കുട്ടാപ്പിയുടെയും കഴുത്തിൽ ഞാൻ നല്ലൊരു ബെൽറ്റ് ഇട്ട് തരും. നല്ലൊരു ബെൽറ്റ്, നല്ല സൗന്ദര്യമുള്ളൊരു ബെൽറ്റ്. ആ ബെൽറ്റ് ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ പന്തെടുത്ത് കുനിഞ്ഞ് ഈ ബാസ്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ പന്തിടുക. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു ബെൽറ്റ് കെട്ടുക, പന്തിടുക. എന്തെളുപ്പം. ബെൽറ്റ് കെട്ടാനായിട്ട് നമ്മുടെ ആർട്ട് ടീമില് ഒരാളെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ബെൽറ്റ് മത്തായി. ഒരിക്കലും ഇടാണ്ടിരിക്കട്ടെ, അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരുത്തരുതേ. കാരണം കഴുത്തിന് ഷോൾഡറിനൊക്കെ പെയിൻ വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ കിട്ടി കൊടുക്കണോ? എല്ലാവിധ ഞങ്ങളുടെ എല്ലാ സെറ്റ് വർക്കിനൊക്കെ ഓടി നടന്ന എല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഒരു കൈന. താങ്ക് യു. അപ്പൊ ഇത് കണ്ടപ്പോ ശരിക്കും എനിക്ക് മീശമാതയിലെ കൊച്ചിങ്കന്നി പിള്ളച്ചന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഇനി പിള്ളച്ചന്മാർ ഇവിടെ ബോള് പെറുക്കി കുറഞ്ഞ സമയം കൊണ്ട് ആരാണ് ബാസ്കറ്റിൽ ഏറ്റവും കൂടുതൽ ബോള് പെറുക്കിയിടുന്നത് അവർക്കായിരിക്കും ബോള് പെറുക്കി എന്നുള്ളൊരു ബോള് പെറുക്കി. ബിസ്മി അജ്മൽ എന്റർപ്രൈസസിന്റെ 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളൊരു ബസർ അമർത്തും, ആ ബസർ അമർത്തുമ്പോൾ നിങ്ങൾ നിർത്തണം കേട്ടോ. അല്ലാണ്ട് നിർത്താണ്ട് ഇത് തന്നെ ജീവിതം എന്ന് പറഞ്ഞ് തുടരരുത്. തുടങ്ങാൻ എന്റെ വായിന്ന് ഒരു ബസർ വരും. ശരി ശരി, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, രണ്ടുപേരുടെയും ബക്കറ്റും കൊണ്ടുവാ, ബക്കറ്റ് എടുത്തിട്ട് വാ. ആദ്യം മോളുടെ നോക്കാം, നോക്കാൻ പോണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ബോൾസ് ആണ് നമ്മുടെ തനൂജ കരസ്ഥമാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ 14-നേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു. നോക്കാം, 3 6 8 10 12 14 16 18 19 19 ബോളുകളാണ്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, എപ്പോഴും ഒരു പെൺകുട്ടി എന്ന രീതിയിൽ നമ്മൾ ഇത്രയും പരിഗണന കൊടുക്കണം. ഈ ഡ്രസ്സും വെച്ച് കുനിയുന്നവിടെ കൊറേ ഇത്രയും വലിയ ലാച്ചയൊക്കെ ഇട്ടിട്ട് ചെയ്തു. പക്ഷെ നമ്മളിവിടെ അതൊന്നും പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വേറെ പറ്റത്തില്ല.
ഇനി ബെൽറ്റൊക്കെ ഊരിക്കോ, നമ്മുടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഗണപതിക്ക് തന്നെ. എന്താ അജ്മൽ ബിസ്മി എന്റർപ്രൈസസിന്റെ 2000 രൂപ ആണ് ലഭിച്ചിരിക്കുന്നത്. നല്ല കൈഡി കൊടുത്തു മോളെ. അടുത്ത മത്സരത്തിൽ കൊടുത്തോണ്ട വേണ്ട, അത് കൊടുത്തിരിക്കുകയാണ്. അടുത്ത മത്സരത്തിലും ഇതേപോലെ മോക്ക് കിട്ടട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ശരി, അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു നല്ലൊരു പാട്ട്. നേരത്തെ ഞാൻ ഫസ്റ്റ് പാട്ട് തമിഴാ പാടിയത്. ഇപ്പൊ ഒരു നല്ല ഇടക്കാല മലയാള ഗാനങ്ങള് നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേക വീക്ക്നെസ് തന്നെയാണ്. ഇളയരാജയുടെ സംഗീത സംവിധാനം കൂടെ വരുമ്പോൾ ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് അല്ലെങ്കിൽ പാടാത്തവരായിട്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് ഏത് പാട്ടാന്നല്ലേ കേട്ടാ. ഈ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ ഒക്കെ പോയിട്ടുണ്ടോ, ടൂർ പോയിട്ടുണ്ടോ? പിന്നെന്താ, അപ്പൊ പെട്ടെന്നൊരു എല്ലാരും ടൂർ പോകുമ്പോഴൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു പാട്ടാണ്, ഏതല്ലേ? കിലുകയിലെ പൊന്നാരത്തി മൊഴിയോ, കരളിയിലെ കുങ്കുമ പൂങ്കൊടിയോ, ഒരു പൂവിൽ നിന്ന് അവർ തീ നുകർന്നു, ഒരു തരി വാക്കിലെ പാൽ നുകർന്നു, ഇരുമിയാണെങ്കിലും ജീവൻ ഒന്നായി, നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടും നാൾ, കൂടുന്നു കൂട്ടാൻ നാരുകൾ കീറി. എങ്ങോട്ടാ പോയത്? എങ്ങോട്ട് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം യൂറോപ്പ് അല്ലേ? യൂറോപ്പ് കൂട്ടായിട്ട് ഞാൻ ഒരാളെ വിളിക്കാൻ പോകാം. ഒരു എനർജറ്റിക് പെർഫോമറാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അതായത് ഞാനൊക്കെ ഈ ഫീൽഡില് ഇവരുടെയൊക്കെ പാട്ട് കേട്ടിട്ടാണ് തുടങ്ങിയത് തന്നെ പറയാം. എന്നെ ശരിക്കും പറഞ്ഞ ഈ ഫീൽഡിലോട്ട് കൈപിടിച്ച് ഉയർത്തിയത് നാദൃശിക്കയാണ്. നാദൃശിക്കയുടെ സഹോദരനായ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ അമർ അക്ബർ അദ്ദോണിയിൽ അദ്ദേഹം പ്ലേ ബാക്ക് സിംഗർ ആയി മാറി, പിന്നെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം പാടി അഭിനയിച്ചു, അല്ലെങ്കിൽ എല്ലാം സ്കിറ്റും കാര്യങ്ങളും എല്ലാം ഒരു ഓൾറൗണ്ടർ. ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഒരു ഉഗ്രൻ സ്റ്റേജ് പെർഫോമറാണ്. അപ്പോ ഒരു എന്താ പറയാ, എത്രയോ വർഷങ്ങളായിട്ട്, ഒരു 10-20 വർഷത്തിന് മേലെയായിട്ട് ഒരാൾ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു അത്രയും പവർഫുൾ ഒരു സിംഗർ ആയതുകൊണ്ടാണ് ഇത്രയും വർഷം പിടിച്ചു നിൽക്കുന്നത്. അപ്പം എനിക്കൊക്കെ എന്റെ ഒരു ഇൻസ്പിറേഷൻ തന്നെ ഈ സിംഗറിനെ വിളിക്കാം. അപ്പൊ നമുക്ക് നോക്കാം ആരാന്ന് അല്ലേ. എന്നാ പവർഫുൾ പവർ പാക്ക്ഡ് എനർജി ഉള്ള നമ്മുടെ നാദൃശിക്കയുടെ സഹോദരൻ കൂടിയായ സമദ് സുലൈമാൻ. தனியே தன்னன் தனியே நான் காத்து காத்து நின்றே, நிலமே பொருதிலமே உன் பொறுமை வென்று விடுவே. தனியே தன்னன் தனியே நான் காத்து காத்து நின்றே, நிலமே பொருதிலமே உன் பொறுமை வென்று விடுவே.
ഒക്ടോബർ മാതത്തിൽ അന്തിമഴ വനത്തിൽ വാനവല്ല രസിത്തിരുന്നേ அந்த நேரத்தில் யாரும் இல்லை தூரத்தில் இவ மட்டும் வானவில் ரசிக்க வந்தால் ஓஹு பப்பாயா யாஹா பப்பாயா ஓஹு பப்பாயா யாஹா பப்பாயா ஒக்டோபர் மாதத்தில் அந்திமழை வானத்தில் வானவில் ரசித்திருந்தே அந்த நேரத்தில் யாரும் இல்லை தூரத்தில் இவ மட்டும் வானவில் ரசிக்க வந்தால் அந்த கண்கள் பார்த்து கொண்டோ உயிர் காற்று மாற்றிக்கொண்டோ அந்த கண்கள் பார்த்து கொண்டோ உயிர் காற்று மாற்றிக்கொண்டோ ரசனை இது ஒரு மொழியில் இரு இதயம் இணைய கண்டோ ரசனை இது ஒரு மொழியில் இரு இதயம் இணைய கண்டோ நானும் அவளும் நினைகையில் நிலா அன்று வாழ் மழை பொழுந்தது தனியே தனியே தன்னன் தனியே நான் காத்து காத்து நின்றே நிலமே ஒரு நிலமே உன் பொறுமை வென்று விடுவேன் புரியாதா வேறன் பே புரியாதா வேறன் பே தேங்க்யூ ഇവിടെ ആണ്ട് ഒരു ഒരു മഴ പെയ്തു തുടർന്നു പോലെ ഒരു ഭയങ്കര ഒരു എനർജി നമുക്ക് ഇപ്പൊ ഫീൽ ചെയ്തു. അതാണ് സമത്. സമത് ഫസ്റ്റ് സിനിമയിൽ പാടുന്നത് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലെ മഞ്ഞാട് മാമല എന്നുള്ള പാട്ടാണോ? അതിനു മുന്നേ രണ്ടു മൂന്ന് സിനിമകളിൽ പാടിയിട്ടുണ്ട്. എന്തായാലും മഞ്ഞാട് മാമല നമുക്ക് ലാസ്റ്റ് എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് പാടിയിട്ട് ഞാൻ വിടത്തുള്ളൂ. പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സംഭവം. ഏതാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ? കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ ആ കല്യാണ പാട്ടുണ്ട് നമ്മുടെ കണ്ടില്ലേ കർപ്പൂര പതില്, അതില് ഒരു അമ്മച്ചിക്ക്, അതെ അമ്മച്ചിക്ക് കള്ളു കൊടുക്കുന്നത് സമയമല്ലായിരുന്നു. ചെറിയ സീനാണെങ്കിൽ അത് ഭയങ്കര ശ്രദ്ധിച്ചു. പിന്നെ വേറെ അതുപോലെ ശ്രദ്ധിച്ച എന്തെങ്കിലും സിനിമ കാര്യങ്ങളുണ്ടായിരുന്നു? അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഫോർ ദ പീപ്പിൾ ആദ്യം അഭിനയിക്കുന്നത് നമ്മുടെ ദിലീപ് ഏട്ടന്റെ മീനത്തിൽ താലി കെട്ടാണ്. പിന്നെ ഫോർ ദ പീപ്പിളിൽ ഉണ്ടായിരുന്നു ജയരാജ് സാറിന്റെ അല്ലെ. അവരെ സമത് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. സമത് ഇവിടെ അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയാണ്. വള്ളിക്കൂടിലെ വെള്ളക്കാരെന്ന പുതിയ ചിത്രത്തിലെ ലാൽ സാറൊക്കെ ഉള്ള ഒരു ചിത്രത്തിലെ മെയിൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന ഗണപതിയും പുതിയൊരു കുട്ടിയാണ് ഗണപതിന്റെ അച്ഛനായിട്ട് ഞാൻ വലിയ കൂട്ടാണ്. ഗണപതിയുടെ സിനിമയിലെ ഗണപതിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പം ആ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഇതാണ് നമ്മളെ പ്രോഗ്രാമില് സമത് ഒരു ഉഗ്രൻ അല്ലെ, സമതിന്റെ ഒരു വരവോടുകൂടി എനർജി കിട്ടി. സമത് പിന്നെ ഭയങ്കര മൃഗങ്ങളെ, സമതിന്റെ വീട്ടിലില്ലാത്ത മൃഗം കുതിര വരെ ഉണ്ട് വീട്ടില്. വീട്ടിൽ നിന്ന് അപ്പുറത്ത് ചന്തയിൽ പോയി മീൻ മേടിക്കുന്ന കുതിരപ്പുറത്താ, അത് സത്യം അതറിയത്തില്ലേ? അതെന്താ സമതയാ കാര്യം? വീട്ടിൽ മീൻ മേടിക്കാൻ പോകുന്ന ചന്ത കുതിരപ്പുറത്ത് പോയിട്ടില്ലേ? ഞാൻ ഒരു പ്രാവശ്യം പോകേണ്ടി വന്ന് അല്ല ആ സമയത്ത് ഹർത്താലായ സമയത്ത് ശരിയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കുതിരക്ക് പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കോള് വന്നിട്ട് പറഞ്ഞു മീൻ മേടിച്ചിട്ട് അങ്ങനെ. ഏലൂര് കളമശ്ശേരി ഭാഗത്ത് അപ്പൊ അവർക്ക് ഇപ്പൊ കുതിരപ്പുറത്ത് ഇങ്ങനെ പോണ ഒരാളെ കാണുമ്പോ അത്ഭുതമില്ല. അല്ല ഞാൻ രാവിലെ കുതിരയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ് ഇട്ട് അന്ന് മുടി എനിക്ക് ഒത്തിരി ഉണ്ട്. അന്ന് ഈസ്റ്ററിന്റെ സമയത്ത് ഞാൻ രാവിലെ തന്നെ കുതിരയായിട്ട് ഇറങ്ങും. ഇറങ്ങി വന്ന സമയത്ത് രാവിലെ തന്നെ കുതിരക്ക് നല്ല സ്പീഡിൽ വന്നത് ഒരു ഇടവഴി ഇങ്ങനെ കയറി വരുമ്പോ തന്നെ ഒരാള് പള്ളിയിൽ നിന്ന് രാവിലെ സൈക്കിളിന് വരിക. ഇയാൾ എന്നെ കണ്ടുപിടി ഈശോ എന്നും പറഞ്ഞിട്ട് ആ യേശു ക്രിസ്തുവിനെ പോയി. സമതി അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എ ആർ റഹ്മാനെ കൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം കാറിൽ, അതൊക്കെ സമത എന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യം. അങ്ങനെ ഇനി ഒരുപാട് വിശേഷങ്ങൾ. പിന്നെ വലിയ വലിയ ലക്ഷക്കണക്കിന് വിലയുടെ പൂച്ചകളെയൊക്കെ വിൽക്കാൻ കൊടുക്കും അല്ലെ? എനിക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പെറ്റുണ്ടോ? അപ്പോ അങ്ങനെ ഇതുങ്ങളെ സ്നേഹിച്ചു. നമ്മള് കൊറേ പെറ്റ്സ് എന്റെ കയ്യിലുണ്ട്. ഒരു പൂച്ചക്കൊക്കെ മാക്സിമം എത്ര രൂപ ഒക്കെ വരും? ഒരു 50,000. ഓക്കെ. അപ്പൊ ഈ കൊച്ചു മൃഗങ്ങളെ വളർത്തുക എന്നൊക്കെ പറയണ ചിലവരുടെ എന്നല്ല, ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അല്ലെ പാഷനാണ് അവരുടെ.
ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഒരു ടാസ്ക് റൗണ്ടിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇവിടെ മൂന്ന് പേരുള്ള സ്ഥിതിക്ക് ഞാനിപ്പോ ഒരു ടീമിൽ ചേരാൻ പോവുകയാണ്. ഞാനും സമതുമായി മാറാൻ പോവുകയാണ്. വള്ളിക്കൂടിലെ വെള്ളക്കാരിലെ നായകനും നായികയും വേറൊരു ടീമാകാൻ പോവുകയാണ്. റെഡി? അപ്പൊ ടാസ്ക് റൗണ്ടിൽ നമുക്ക് മൊത്തം ആറ് ടാസ്കുകളാണുള്ളത്. ആദ്യത്തെ ടാസ്ക്, ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്രൂപ്പ് അങ്ങനെയായാലും അവതാരകയും ഒരു ഗ്രൂപ്പിൽ ചേരേണ്ട ഒരു സാഹചര്യത്തിൽ അവതാരക ഒരു ഒരു മത്സരാർത്ഥിയായി ഇവിടെ മാറുകയാണ്. നിങ്ങളുടെ മുന്നിൽ വെറും ഒരു മത്സരാർത്ഥിയായി മാറുകയാണ്. അപ്പോൾ എടുത്തോളൂ, ഞാൻ വായിച്ചുതരാം കേട്ടോ, ഞാൻ വായിച്ചുതരാം. ഏറ്റവും വേഗത്തിൽ മഴവില്ല് ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ ഗെയിം ഇതാണ്, മഴവില്ല് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ പടം വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കുറെ കളറുകൾ വെച്ചിട്ടുണ്ട്. ആ മഴവില്ലിന്റെ ഏകദേശം ഒരു ഓർഡറിൽ നമ്മൾ ആരാണോ വെക്കുന്നത്. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ ടീമിൽ നിന്ന് സമ്മതമായിരിക്കും വെക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടീമിൽ നിന്ന് ആരായിരിക്കും? എനിക്കൊരു പിടിയില്ല. കേട്ടിട്ടുണ്ട്. ഓ ശരി, അതും പ്രകാരം നിങ്ങൾ കലക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ മഴവിൽ. സോറി, ഞങ്ങളൊരു പഠിത്തത്തിൽ കുറച്ച് വീക്കായിരുന്നു. അപ്പൊ ഈ ടാസ്കിൽ നിങ്ങൾ ഞങ്ങളെ കടത്തി വിട്ടിരിക്കുന്നു. മൂന്നാമത്തെ ടാസ്ക് എങ്കിലും നമുക്ക് വിജയിക്കണം. കലക്കുമ്പോളെ ഇതേ ഏത് ടീച്ചറെ പഠിപ്പിച്ച് കണ്ടുപിടിച്ചത്? ഓക്കെ, മൂന്നാമത്തെ ടാസ്ക് നോക്കാം. ഒരു മിനിറ്റ് നേരം ഫുട്ബോൾ തല കൊണ്ട് തട്ടി ബാലൻസ് ചെയ്യുക. തല വെച്ച് തട്ടി ബാലൻസ് ചെയ്യുക. ആരാണ് ഏറ്റവും കൂടുതൽ നേരം ബാലൻസ് ചെയ്യുന്നതെന്ന്? ശരി, അപ്പൊ നമ്മുടെ ഇതാണ് ഒരു ചെറിയ ചേഞ്ച് ആണ്. കൈ വെച്ചോ കാല് വെച്ചോ നിങ്ങൾക്ക് തട്ടി തട്ടി ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റണം. താഴെ ഇടരുത്, അതാണ് നമ്മുടെ ഗെയിം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. കഴിവിന്റെ നിറമുടങ്ങളായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഇനി ലാസ്റ്റ് ടാസ്കിലോട്ട് പോവുകയാണ്. നോക്കാം ഈ ടാസ്കിൽ മോനെ ഞാൻ ജയിച്ചിരിക്കും. ഇത് ഞാൻ തന്നെ എടുത്തിരിക്കും. പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ മടിയുള്ള കോളേജ് സ്റ്റുഡന്റ് ആയി അഭിനയിച്ചു കാണിക്കുക. ഇത് ഞാനാണ്. ശരി, ഒരേ സമയത്താണോ? അല്ല, ആദ്യം ഇവര് കാണിക്കട്ടെ, ആദ്യം ഇവര് കാണിക്കട്ടെ. പക്ഷെ ശരി, അപ്പൊ അന്ന് ആദ്യം കാണിക്കാം, ഞാൻ കാണിക്കാം. അതി പിന്നെ ഒരേപോലെ ഒന്ന് വരും. ചായ അമ്മയായിട്ട് വാട്ടോ, അച്ഛനായിട്ട് വാ, ചായയായിട്ട്. എണീക്കിട എന്ന് പറഞ്ഞാ മതി, എണീക്കിടി എന്ന് പറഞ്ഞാ. അയ്യോ, ഉച്ച നേരം കൂടെ കടക്കട്ടെ, ക്ലാസ്സിൽ പോണം. പോണ്ടേ, വാ വാ വാ, സമയമായി, ഇതേ വണ്ടിയൊക്കെ വരാറേ. വാ വാ, ചായ കുടിച്ചേ, എണീറ്റ്. എണീക്ക്, ഇപ്പൊ വണ്ടി വരും. ഞാൻ 2 മണിക്ക് അച്ഛൻ വന്ന് കടന്നത്. 2 മണിക്ക് എവിടെ പോയി? 2 മണി ഞാൻ വൈകിയ കടന്ന്. എനിക്ക് ഇന്ന് ഞാൻ കോളേജ് പോണില്ല, കടക്കണം. കോളേജിൽ പോയിട്ടൊക്കെ ഒരു കാര്യമില്ല. എനിക്ക് ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ നീ എന്നെ തകർക്കും. നോക്കട്ടെ നോക്കട്ടെ, എനിക്ക് ഗണപതി സമയം ഇത്ര വെച്ചിട്ടോ? എണീറ്റ്. സമയം നോക്കി, 9 മണിയായി. നിങ്ങക്ക് 8 മണിക്ക് കോളേജിൽ പോണേ, അറിയോ? എനിക്ക് ഇനിയിപ്പോ ലേറ്റ് ആയില്ലേ? പോണോ? പോണം പോണം. എണീറ്റ എണീറ്റ്. ഇന്ന് എന്താ ഫ്രഷേഴ്സ് ചെയ്യാ, നല്ല പെമ്പിള്ളേരും. എണീക്ക് എണീറ്റ് കുളിച്ച് സുന്ദരനായിട്ട് പോയി. നീ ആരെങ്കിലും കാണാൻ കൊള്ളുന്ന വീട്ടിൽ കൊണ്ടുപോ. എനിക്ക് എണീക്ക്. അങ്ങനെയെങ്കിലും നീ കോളേജിൽ പോണോ? ശരി. ഇനി ഇതിൽ ഏതാ നല്ലത്? നിങ്ങൾ വരാ, ഇവരുടെയാണ് നല്ലെങ്കിൽ കൈപോക്കണ്ട. സത്യമായിട്ട് പറഞ്ഞു, ഇവരുടെ കൈയെങ്കിൽ കൈപോക്കിക്കോ. ഇനി എന്റെ ആണെങ്കിലോ? അപ്പൊ
ഒരു ടാസ്കിൽ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ബാക്കി നാല് ടാസ്കിൽ ഇവര് മുൻപന്തിയിലാണ്. ബിസ്മി അജ്മൽ എന്റർപ്രൈസസിന്റെ ഗിഫ്റ്റ് പോകുന്നത് ഇവർക്കായിരിക്കും കേട്ടോ, കുഴപ്പമില്ല. ബിസ്മി അജ്മൽ എന്റർപ്രൈസസിന്റെ 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. എന്താ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങൾക്ക് ഇരിക്കട്ടെ അല്ല, അവർക്കാണ് ശരിക്കും ഇന്ന് ഈ സമ്മാനം അർഹിക്കുന്നതും. ഓൾ ദ ബെസ്റ്റ്. വള്ളിക്കുടിലെ വെള്ളക്കാരൻ ഒരു ഉഗ്രൻ സിനിമയാവട്ടെ. ഇപ്പൊ നമ്മുടെ ഗണപതി ഇവിടുന്ന് നേരെ പോകുന്നത് ജിത്തു ജോസഫിന്റെ, അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ഏതാണ്? മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൌഡി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. കാളിദാസ് ജയറാം, ഞാൻ, വിഷ്ണു ഗോവിന്ദ്, ഷെബിൻ എന്നൊരു പറ്റം, അപർണ ബാലമുരളി, കുറച്ച് യൂത്തുള്ളതായിട്ടുള്ള ഒരു ഉഗ്രൻ. പ്രത്യേകിച്ച് ജിത്തു ജോസഫ് സാറിന്റെ സിനിമയിലൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ പറ്റുന്ന തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോ മിസ്റ്റർ ആൻഡ് മിസ്സിസിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. പ്രോപ്പർട്ടീസ് മാറ്റിയിട്ട് നമുക്കൊരു വൈൻഡപ്പ് സെക്ഷൻ. ഗണപതിയും തനുജ കാർത്തികും ഒന്നിച്ച് അഭിനയിക്കുന്ന വള്ളിക്കുടിലെ വെള്ളക്കാരൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനെ പറ്റിയോ ഒന്നും നമ്മൾ ചോദിച്ചില്ല. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ കന്നി സംരംഭമാണോ? അങ്ങനെ ഒരു പേര് ഇതുവരെ സംവിധായകൻ നമ്മൾ കേട്ടിട്ടില്ല. ആംഗ്ലോ ഇന്ത്യൻ അങ്ങനെ വല്ല അങ്ങനെ കേട്ടോ. അപ്പോ എന്താ പറയണ്ട, വള്ളിക്കുടിലൊക്കെ ഫസ്റ്റ് ഹാഫ് വരെ അതിലൊരു ഹ്യൂമർ പരിപാടിയാണ്. സെക്കൻഡ് ഹാഫിൽ അതിൽ വേറൊരു സീരിയസ് അതിന്റെ സബ്ജക്റ്റ് കോർണിലോട്ട് അങ്ങ് പോകും. അപ്പം എന്താ പറയണ്ട, ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് ആവുന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാരും പോയി കാണുക എന്നുള്ളൊരു സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ്, ഇൻട്രസ്റ്റിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പം മോൾ എത്രയില്ല പഠിക്കുന്നത്? അതൊന്നും ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എവിടെയാണ് വീട്? എവിടെയാണ്? എന്റെ വീട് മാന്നറാണ്, ആലപ്പുഴ. എവിടെയാണ് പഠിക്കുകയാണ്? ഞാൻ പഠിക്കാൻ, ഞാൻ ദുബായ് സെറ്റിൽഡ് ആണ്. അപ്പൊ മൂവി ആയിട്ട് നാട്ടിലോ? ദുബായി പറ്റി പഠിക്കണോ? ദുബായി പറ്റി പഠിക്കണം. പിന്നെ എന്താണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ചെയ്യാം. ഡിഗ്രി പഠിക്കാം. കണ്ട ഒരു പ്ലസ് ടു ഒരു 10-ാം ക്ലാസ് ഒക്കെ തോന്നുള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. അപ്പോ സമദ്, സമദിന് എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ വല്ലതും പറയാനുണ്ടോ? പുതിയ ചിത്രത്തിലൊക്കെ ഇനി പാടാനിരിക്കുന്നു അല്ലേ? ബ്രദറിന്റെ പുതിയ സിനിമ മേരാനാം ഷാജി എന്ന് പറഞ്ഞു. പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നു. ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. അങ്ങനെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം കട്ടപ്പനയിലെയും അമർഅക്ബർ അന്തോണിക്ക് ശേഷം നാദൃശികയുടെ മേരാനാം ഷാജി ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടോ? ഓ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് സമദിനും. നമുക്കൊരു കാര്യം ചെയ്യാം, അമർ അക്ബർ അന്തോണിയിലെ തന്നെ ഒരു അടിപൊളി പാട്ട്. പ്രത്യേകിച്ച് ഈ പാട്ട് ഇറങ്ങിയപ്പോ തൊട്ട് ഇപ്പോഴും ഗാനമേളയിലൊക്കെ ഈ പാട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഒരു പഞ്ച് ഒരു സോങ് ആണ്. ഇത് കേൾക്കുമ്പോ അറിയാണ്ട് നമുക്കൊക്കെ ഡാൻസ് ചെയ്യാൻ തോന്നും. ഡാൻസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു വെക്കരുത്. അല്ല, നമ്മൾ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. നമ്മള് അല്ലെ, നമുക്ക് ശരീരം ആരോഗ്യം ഉള്ളപ്പോഴേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 60 വയസ്സിൽ കളിക്കാന്ന് വിചാരിച്ചിരുന്ന, അല്ലെ 60 വയസ്സിൽ നാട് കാണാൻ പോവാൻ, ടൂറിന് പോവാന്നൊക്കെ വിചാരിച്ചിരുന്ന, പൈസ ആവട്ടൊക്കെ വിചാരിച്ചിരുന്ന, എന്നാ ഇന്നോ നാളെയോ പോലും നമുക്കറിയത്തില്ല. അപ്പൊ ഇപ്പൊ ഉള്ള സമയം നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ.